ഇതാണ് ചമ്മറവട്ടം പാലം. കേരളത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജാണിത്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയെയും തിരൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഭാരതപ്പുഴയ്ക്ക് വെറുതെയായിരുന്നു നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട്. ജലസേചന വകുപ്പാണ് ഇത് പരിപാലിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 2009 ഓഗസ്റ്റിലാണ്. അതുപോലെ പൊതുജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുത്തത് 2012 മെയ് 17. ഈ പാലം വന്നതോടുകൂടി കൊച്ചി കോഴിക്കോട് ദൂരം ഏകദേശം 10-35 കിലോമീറ്റർ കുറഞ്ഞു കിട്ടും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുംബൈയിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പം തിരൂരെത്തി. നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയെടുത്ത് നോക്കി, മഴയൊക്കെ പെയ്ത് നല്ല വെള്ളക്കെട്ടാ. അതെ, ടയർ തണുക്കുകയും ചെയ്യും വെള്ളത്തിൽ നിർത്തുകയാണ്. അപ്പോഴേ നമുക്ക് കാപ്പ് കുടിക്കണ്ടേ രാവിലെ? കാപ്പ് കുടിച്ചേക്കാം. പോ, നമ്മുടെ ആകാശ പുഴ കിടന്ന് നല്ല ഉറക്കാ. അവന് വേണ്ടെന്ന് പറഞ്ഞിപ്പോ ഉറങ്ങട്ടെ. നല്ല ചൂട് വെള്ളയപ്പവും, ചൂട് പോയി കേട്ടെ, ഫാൻ്റെ കീഴിലൂടെ വെള്ളയപ്പവും പൊട്ടും കടലക്കറി പുട്ടും കടലക്കറിയൊക്കെ. ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പോലും പുട്ടുണ്ടാക്കിയില്ല കേട്ടോ. സാധാരണ വീട്ടിൽ മിക്കവാറും ഇടയ്ക്ക് പുട്ടുണ്ടാക്കുന്നത്. പുട്ടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. എളുപ്പമുണ്ടല്ലോ. നമുക്കേ കഴിച്ചിട്ടേ ആകാശപ്രവയ്ക്ക് കുറച്ച് മേടിച്ചോണ്ടോ. ഞങ്ങളെ മുംബൈക്ക്. മക്കളില്ല, അവർക്ക് ക്ലാസ് ഉണ്ടല്ലോ. ഇപ്പൊ വീഡിയോ ഒന്നും കാണലില്ല ഞാൻ. വണ്ടി നോക്കുമ്പോ ശ്രദ്ധിക്കൂ, കാണലില്ല. വേറെ ആൾക്കാരെ പോവാതി, സുഖല്ലേ? ക്ഷീണിച്ചല്ലോ. യാത്ര അല്ലേ സ്ഥിരം. ശരി, ഞാനേ ഓട്ടണ്ട്. പ്രകാശ്, ഞാൻ ഇവിടെ തന്നെ വീട് തന്നെ ഓടുന്നു. ശരി, ഞാൻ പോയി വണ്ടി എടുക്കട്ടെന്ന്. വണ്ടി എടുത്ത പോയേക്കാം. ഒന്ന് ഞാൻ പോയിട്ട് തിരിച്ചു വന്നാ. വേറെ മുമ്പേ ഒരാൾ വന്നായിരുന്നല്ലോ, അപ്പൊ പാഴ്സലെ കൊണ്ട് വണ്ടി വെച്ചേക്കുവാ. രാവിലെ ഓട്ടം പോവാണോ? അപ്പൊ കാപ്പുകൂടിയും കഴിഞ്ഞ് 3-4 പേരെ കാണുകയും ചെയ്തു. അപ്പോഴേ രാവിലെ ഇൻട്രോ എന്നും പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ മുംബൈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ റൂട്ട് അധികം വരാറേ ഇല്ലല്ലേ. വരുന്ന വന്നതൊക്കെ രാത്രിയിലായിരുന്നു, പകല അങ്ങനെ വന്നിട്ടില്ല. ആകാശ് രാവിലെ വെളുപ്പിനെ കൊണ്ട് നിർത്തി പിന്നെ 1 മണിക്കൂർ അവിടെ ആയിട്ട് കിടന്നായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വണ്ടി എടുത്തു. ഞാൻ വണ്ടി എടുത്ത് കഴിഞ്ഞ് കൊറേ അപ്പുറമൊക്കെ കൊറേ കൂടെ വീഡിയോ എടുക്കാൻ നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വണ്ടി ഓടിക്കാനല്ലേ പറ്റുള്ളൂ, രണ്ടു കൂടെ നടക്കുകയല്ലോ. വിളിക്കണ്ടായിരുന്നു. ഞാൻ ഓർത്ത് എവിടെയെങ്കിലും വാഷ്റൂം ഒക്കെ ഉള്ളടത്ത് വേണ്ട നിർത്താൻ, അവിടെയെങ്കിലും വണ്ടി നിർത്താൻ ഇടയില്ലായിരുന്നു. രീതിയില്ല റോഡിന്. തുഞ്ചംപറമ്പ് ലെഫ്റ്റിലേക്കാ, മലയാളം യൂണിവേഴ്സിറ്റി. തുഞ്ചത്തെഴുത്തച്ഛന്റെ നാടായിരിക്കും. താനൂർ കോഴിക്കോട് നേരെ റൈറ്റിലേക്ക് തിരൂർ ടൗണ്, പരപ്പനങ്ങാടി നേരെ, കോഴിക്കോടൊക്കെ നേരെ. കോഴിക്കോട് 52 കിലോമീറ്റർ. താഴെപ്പാലം പാലമാണ് പിന്നെ താഴെപ്പാലം പോലെ. താഴെപ്പാലം പാലം ചേളാരി 27 കിലോമീറ്റർ, കണ്ണൂർ 139, കൽപ്പറ്റ 110, കോഴിക്കോട് 46, കടലുണ്ടി 27, മാനന്തവാടി 141, മംഗലാപുരം 281, കാസർഗോഡ് 234. കാര്യം 234 കിലോമീറ്ററേ ഉള്ളൂ, എങ്കിലും ഒരു 10 മണിക്കൂറെങ്കിലും എടുക്കും. 10 മണിക്കൂർ കൊണ്ട് എത്തിയ ഭാഗ്യം. ഞാൻ വഴിപണിയും കൂടെ നടക്കുന്നോണ്ടേ ഭയങ്കര ബ്ലോക്കും നടുവിലങ്ങാടി. സമയം 9:30 ആയി, പക്ഷെ സൂര്യപ്രകാശം ഒട്ട് കാണുന്നില്ല, മഴക്കാറുണ്ട്. നമ്മളെ അപ്പുറത്തെ വഴിയെ പോകുന്നല്ലോ ഒന്നുകൂടെ നല്ലത്. ഈ വഴിയാണ് ഇത് ലെവൽ റോഡായി, തീരദേശത്തൂടെ തന്നെയുള്ള റോഡല്ലേ, നല്ല ലെവലായി. ഇച്ചിരി വഴിയിൽ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, മറ്റേ കയറ്റവറക്കല്ലേ. അതെ അതെ, മൊത്തം കയറ്റവറക്കാണ്. ഉണ്ണിയാൽ, കൂട്ടായി, പറവണ്ണ, താനൂർ. അതെ, ഇച്ചിരി ഫ്രണ്ട് വെയിറ്റാ, അതുകൊണ്ട് ഇച്ചിരി ഓടിക്കാൻ പാടാ, ബുദ്ധിമുട്ടാ. അതുമല്ല, സൈഡ് ഈ സൈഡിലോട്ടൊന്നും ചെരി വളർത്തൊന്നും കൊണ്ട് ഇറക്കിയേക്കല്ലേ. ഈ പ്ലൈവുഡ് ആയതുകൊണ്ടുണ്ടോ, വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം. വളവൊന്നും വീശാൻ പറ്റത്തില്ലെന്നോ? വളവൊന്നും വലിയ വീശൊന്നും വീശണ്ട, വളവ് വീശ അടുത്ത പറമ്പിൽ കിടക്കും കേട്ടോ. അതെ, പെരുവഴി അമ്പലം. ഇതാണ് പെരുവഴിയിലായെന്നൊക്കെ പറയുന്ന പോലെ. അല്ല, പെരുവഴി അമ്പലം ഒന്നും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതായത് ഈ പ്ലൈവുഡ് ലോഡിനെ ഇപ്പൊ 25 ടണ്ണും ഉണ്ട്. അതെന്നാന്ന് വെച്ചാ വെയിറ്റ് താഴെ നിന്ന് മുകളിൽ വരെ ഒരേപോലെ അല്ലേ വെയിറ്റ്. ഇത്രയും പൊക്കത്തില് ഹൈറ്റോടെ ഉള്ളതുണ്ട്, ക്യാബിന് മുകളിൽ ഒരു 1.5 അടി പൊക്കവും കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ വണ്ടി വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഓടിക്കുമ്പോൾ വെയിറ്റ് ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ടേ പെട്ടെന്ന് നമ്മൾ ചെരുവുള്ള അടുത്തോട്ടൊക്കെ ഇറങ്ങിയാൽ വണ്ടി ഇങ്ങനെ അങ്ങ് ഒലഞ്ഞ്
അതിനല്ല അട്ടിയും ചിലപ്പോ തള്ളാനുള്ള ഒരു സാധ്യത ഉണ്ട്, ബെൽറ്റ് ഇട്ടിട്ടുണ്ടായാലും അങ്ങനെയൊക്കെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇത് ഓടിച്ചോണ്ട് പോയാൽ. പക്ഷേ ലോഡ് കാണാൻ നല്ല ഭംഗിയാ, വണ്ടി പോകുന്ന കാണാൻ നല്ല ഭംഗിയാ, പടുതായിട്ട് കെട്ടി വെച്ചേക്കുന്ന കാണാൻ നല്ല ഭംഗിയാ. അത് ശരിയാ. വെസ്റ്റ് മീനടത്തൂർ മഹല്ല് ജുമാ മസ്ജിദ്. മഴയത്തെ വണ്ടി ഓടിക്കാൻ നല്ല രസമാ. അതിനല്ല നമുക്ക് ഉറക്കമൊന്നും വരില്ല, നല്ല ശ്രദ്ധയും വേണമല്ലോ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉറക്കമൊന്നും വരുത്തുമില്ല രാത്രിക്കൊക്കെ ആണെങ്കിലും. പിന്നെ വണ്ടിയുടെ ടയറൊന്നും ചൂടാകത്തുമില്ല. റെയിൽവേ ലൈനാ ഇതുണ്ടോ? റോഡിന്റെ തൊട്ടടുത്തൂടെ പോയത്. അപ്പുറത്ത് വശം കടലും തെരു, പുത്തൻ അത്താണി, പിന്നെ ഒരു പുതിയ തെരു ഉണ്ട് കണ്ണൂര്. തലവേദനയൊക്കെ കുറഞ്ഞു? അങ്ങനെ ഉണ്ട്, തലവേദന കുറഞ്ഞു, പക്ഷെ അങ്ങോട്ട് നല്ലപോലെ മാറിയില്ല. ഇവിടെ ഫാസ്റ്റ് ഇല്ലാത്ത ടോളാ കേട്ടോ. ക്യാഷ് എടു, ക്യാഷ്. നമ്മളെ വീഡിയോ കാണുന്ന ആളാ കേട്ടോ അവിടെ നിന്നേ. ഇങ്ങോട്ട് ചോദിച്ചു എങ്ങോട്ടാ പോകുന്നതൊക്കെ ചോദിച്ചായിരുന്നു. അത് നമ്മുടെ ഫാമിലി മെമ്പർ കേട്ടോ. മീൻ മേടിച്ച് കറി വെക്കാന്നൊക്കെ പ്ലാൻ ചെയ്താ ഇതിലേ വരുന്നേ, പക്ഷേ മഴ നാളെയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലക്ഷണം കണ്ടിട്ട്. ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കൊടംപുളി ഒക്കെ എടുത്തോണ്ടാ പോന്നേക്കുന്നത്. എത്ര നാളായി നമ്മൾ നല്ല മീൻകറി വെച്ചിട്ട് വണ്ടിയല്ലേ. ശോഭപ്പറമ്പ്, ജലജപ്പറമ്പ് എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കാം. താനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ റൈറ്റ് സൈഡ്. ഇവിടെയൊക്കെ കടകളൊന്നും തുറന്നില്ലല്ലോ ഇത്രയും സമയമായിട്ട്. സൺഡേ ഹോളിഡേ. ഓ ശരിയാ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നെ അങ്ങോട്ട്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ അവിടെ. അതെ, ഞാൻ ഓർക്കണേ വലിയ തിരക്കൊന്നും കാണുന്നില്ലല്ലോ വഴിയിലെന്ന്. അതുകൊണ്ടാ തിരക്കില്ലാത്ത ഞായറാഴ്ച ആയിട്ട. പണ്ടൊക്കെ ഞായറാഴ്ച ദിവസം എല്ലാരും റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുവായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനല്ല, എല്ലാരും എങ്ങോട്ടേലും ടൂർ പോകും. വണ്ടേ ടൂർ ആണേലും എല്ലാരും പോകും. അതെ അതെ, ഇല്ലെങ്കിൽ വെളിയിൽ പോയി ഫുഡ് കഴിക്കും. ആ അതെ, അതൊക്കെയാണ്. ലെഫ്റ്റിലേക്ക് ഹാർബർ ഒട്ടുംപുറം. ഞാൻ എല്ലാരും ടൂർ പോകുന്ന പറഞ്ഞില്ല, എല്ലാരും ഉദ്ദേശിച്ച പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ആൾക്കാർ കൂടുതൽ പേരും വെളിയിൽ. മഴയത്ത് ഒരു പാട്ടൊക്കെ വെച്ചങ്ങ് പോകായിരുന്നു. പാട്ട് പാടിക്കോ, ഇപ്പൊ ആകാശമായിട്ട് പാട്ട് പാടും. സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട്, കുറെ നാളായിട്ടുണ്ട് സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. സൗണ്ടോ കഫക്കെട്ടുള്ളതുകൊണ്ടാ. സാധകം ചെയ്യാഞ്ഞിട്ടാണോ അല്ല? തേനും വയമ്പും ഒക്കെ കഴിക്കണോന്ന് തോന്നുന്നത്. ഈ സ്വരം നന്നാവാനായിട്ട് വയമ്പോ തേനോ ഒക്കെ കഴിക്കൂലേ. തത്തമ്മയാണോ തേനും വയമ്പും കഴിക്കുന്നത്? താനൂര്, താനൂര് കഴിഞ്ഞു. നിനക്ക് ഇത് ഫുഡ് മേടിച്ചിട്ടുണ്ട്? അതെ, വേണമെങ്കിൽ അപ്പവും കടലക്കറി ഇട്ടു പല്ല് തേക്കാം. പല്ല് തേച്ചിട്ട് ആയിരിക്കുമല്ലോ. തലവേദന കുറവുണ്ട്, പക്ഷെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയില്ല. കൊടിഞ്ഞൊന്നുമല്ല, കൊടിഞ്ഞൊന്നുമല്ല, എനിക്ക് ഇടയ്ക്ക് ബി പി ലോ ആകുന്ന. അല്ലേ, നാട്ടിൽ നിന്ന് ലോഡ് കയറ്റി പോരുമ്പോ ആ ഒരു ദിവസം ഇച്ചിരി ക്ഷീണമായിരിക്കും അല്ലേ. ഒന്ന് ഈ ലേറ്റ് ആയിട്ട് ലോഡ് കയറ്റി വരുന്നതും പിന്നെ ഉറക്കമൊന്നും ശരിയാകാതെ എല്ലാവർക്കും അടുത്ത ഇന്ന് വൈകിട്ട് നാളെ ഒക്കെ കൊണ്ട് അത് ക്ലിയർ ആവും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്നലെ എന്നാ മടിയായിരുന്നു, ഒരു വണ്ടി 100 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി 150 ദിവസം എടുക്കുന്ന പോലെ വണ്ടി നീങ്ങുന്നില്ല. കൈ കാണിച്ചാ നിർത്താൻ പറഞ്ഞത്. വളരെ സന്തോഷം, എന്ന് കാണുന്നു രാവിലെ. രാവിലെ എവിടെ പോന്നു? ഞാന് അവിടുന്ന് ഞാൻ ചാറ്റ വന്നു നിങ്ങൾക്ക് കുറച്ച് അപ്പുറത്ത്, 1.5 കിലോമീറ്റർ അപ്പുറത്ത് തിരിച്ച് നിങ്ങളെ പിടിച്ചാ വേണ്ടിട്ട് വന്നത്. വരക്കിന് പോണേ. എന്നിട്ട് എവിടേക്കാണ് ലോഡ്? ബോംബെ. ബോംബെ ആനന്ദ്. അവരൊന്നും വന്നില്ല. ഞങ്ങള് കാപ്പ് കുടിച്ചു, ഇപ്പൊ കഴിച്ചു, ഇപ്പൊ അവിടുന്ന് കഴിച്ചു. കോഴിക്കോട് ഇനി 32 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, വണ്ടി അങ്ങ് നീങ്ങുന്നില്ല. പൂരപ്പുഴ പാലം ഇത്.
പൂരപ്പുഴ കാണാൻ നോക്കി കലങ്ങി മറിഞ്ഞ് കിടക്കുക. മഴയായിരുന്നു. ലോറിക്കാരല്ല ഇതിലേ വരുന്ന കേട്ടോ, അതിലേ വരുന്നതിനെക്കാട്ടി കൂടുതൽ വണ്ടികൾ ഇതിലേ ലോറികൾ വരുന്നത്. ഇതാ നല്ല വഴി. ആ ഇതാ നല്ല വഴി. ഇതെന്തോ വീടാണോ? വീടാ, വീടാ തോന്നുന്നത്. ചെറിയൊരു വീട്, കൊട്ടാരം പോലെ ഇരിക്കുന്നല്ലോ ഇത്. ചെറിയൊരു വീടാ, ചെറിയൊരു വീട്. ചിറമംഗലം. അപ്പഴേ എവിടെയെങ്കിലും നിർത്തി പല്ല് തേച്ചിട്ട് കാപ്പി കുടിക്കട്ടെ. വീതി ഉള്ളത് നോക്കേണ്ട നിർത്താനും. ആ അതാ ഈ വഴിക്ക് അത് വലിയ പാടാ. എടാ ഇന്നലെ നിന്നോട് എത്രയടി ക്യാബിന്റെ മുകളിലോട്ട് എത്രയടി പൊക്കമുണ്ടെന്ന് നീ എന്നാ പറഞ്ഞേ? ഒരു കൈ പൊക്കം നീളമുണ്ടെന്ന്. ഒരു കൈ പൊക്കം നീളം പറഞ്ഞ എങ്ങനെ അത് കണക്ക് കൂട്ടും? അതിങ്ങനെ മുട്ടിന്റെ അവിടെ കൂട്ടാം, അല്ലെങ്കിൽ ഓരോ അടി, ഓരോ അടി വെച്ചു. അല്ല നിന്റെ കൈയുടെ നീളമാണോ എന്റെ കൈയുടെ നീളം? അല്ലേ മുട്ടിനേതാ എല്ലാവരുടെയും? അതൊന്നുമല്ല, ഞാനിങ്ങനെയാണ് കൂട്ടി. ആ ഒരു കൈ പൊക്കം എന്ന് പറഞ്ഞാ അങ്ങനാണോ? അത്രേ ഉള്ളോ നിന്റെ ഒരു കൈ എന്ന് പറയുന്നത്? മുട്ട് വരെ ഉള്ളു. ഒരടി എന്ന് പറഞ്ഞാൽ എത്രയാന്ന് ചോദിച്ചപ്പോ അതറിയത്തില്ല. എന്നിട്ട് ആ 12 ഇഞ്ച് മുമ്പേ പറഞ്ഞു 12 മീറ്ററാന്ന് പറഞ്ഞു. 12 ഇഞ്ച് 1 മീറ്റർ. ഒരു ലിറ്റർ എത്ര മില്ലി ആണെന്നറിയോ? അതറിയാം അല്ലേ, ലിറ്റർ കണക്ക് നല്ലപോലെ അറിയാം. ക്വാർട്ടറും പൈന്റും ഫുള്ളും ഒക്കെ അറിയാം അല്ലേ. പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. പരപ്പനങ്ങാടി ടൗണാ. അപ്പൊ നമ്മൾ ഇതിലെ വരുമ്പഴേ മൊത്തം എല്ലായിടും ടൗണാ, അടുത്തടുത്തടുത്ത്. അല്ല കേരളത്തിലെവിടെ ടൗൺ അല്ലാത്തല്ലേ, എല്ലാം ടൗണുകളല്ലേ. ഇങ്ങനെ നമുക്ക് ഒരു മണിക്കൂറിലൊരു 10-15-20 കിലോമീറ്റർ ഒക്കെ ഓടി ഓടി ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങ് പോവാം. കടലുണ്ടി, ചാലിയം, ചേളാരി, യൂണിവേഴ്സിറ്റി, രാമനാട്ടുകര, കോഴിക്കോട്, എല്ലാം നേരെ. കോട്ടയം അതെ, ഇവിടുന്ന് റൈറ്റ് പോയാൽ ചെമ്മാട്, കോഴിക്കോട്, ഫറോക്ക്, കടലുണ്ടിയൊക്കെ നേരെ. നമ്മുടെ ഈ വഴിയെന്നേ റൈറ്റിലേക്ക് കുറച്ച് പോയാൽ നമ്മുടെ NH 66, അതായത് തൃശ്ശൂർ കോഴിക്കോട് റോഡിലേക്ക് ചെല്ലാം. കുട്ടി അധികാരി റോഡ് ഉള്ളല്ലേ. ഹൈദ്രോസ് ജുമാ മസ്ജിദ് കൊടപ്പാളി. ഇന്നലെ മേടിച്ച തക്കാളി കറിയേക്കാളും നല്ല കറിയല്ലേ. കടലയും കടലക്കറി. അപ്പോ മറ്റേന്ന് പറഞ്ഞാൽ വാർദ്ധക്യ പെൻഷൻ മേടിക്കുന്നവരിക്കുന്ന പോലെ രണ്ട് കുക്കറിനകത്തിട്ട് വേവിച്ചാൽ പറ്റാതെ ഉണ്ണിച്ചേട്ടൻ്റെ രാഷണ്ടം പോലത്തിരിക്കുന്ന സാധനങ്ങളാണ് ചപ്പാത്തി. അല്ല ഞങ്ങള് പൊറോട്ട മേടിക്കാൻ നോർത്ത്, പൊറോട്ട ഉണ്ടായിരുന്നു അവിടെ. എന്നാലും പൊറോട്ട വന്ന് കുറച്ച് നിന്റെ അടുത്ത് വരുമ്പോഴത്തേ തണുത്തു പോലെ, ഇപ്പൊ കട്ടിയാവല്ലേ. എന്നാ ചപ്പാത്തി മേടിച്ചു. അതുമല്ല ഇപ്പൊ പറഞ്ഞൊരു കാര്യം എന്നറിയോ ചേട്ടാ, ഇത് കള്ളപ്പമാണെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് കള്ളപ്പമല്ല പാലപ്പമാണ്. പിന്നെ കള്ളപ്പവും പാലപ്പവും കണ്ടാലും കള്ളപ്പം പാലപ്പം. നമ്മുടെ നാട്ടിൽ കള്ളപ്പം പറഞ്ഞാൽ ഇങ്ങനെ ദോശ പോലെ, മുട്ടുദോശ പോലെ ഇങ്ങനെ സെറ്റാക്കി തരുന്ന കള്ളപ്പം കിട്ടും. ദോശ പോലെയുള്ള കള്ളപ്പം. ഓക്കെ, പാലപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇതേപോലെ ഈ ലുക്കിൽ പാലപ്പം കിട്ടും. പക്ഷെ അത് കുറച്ചുകൂടെ മറ്റേ വെളുത്ത് ഇങ്ങനെ തുടുത്തിരിക്കും. ഇത് പിന്നെ വെളുത്ത് കൊടുത്തല്ല, കടലക്കറി വെച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത്. കടലക്കറി വെച്ചിട്ടൊന്നും അല്ല, ഉജാലായിട്ട് കഴിയാ പോലെ ഇത് വെളുത്തിട്ടു. പിന്നെ പിന്നെ ഇതാ പാലപ്പം. പാലപ്പം ഇത് നല്ല നടുക്കോശ ഇച്ചിരി പൊങ്ങി ചുറ്റും നല്ല മുരിഞ്ഞിരിക്കണം. കള്ളപ്പത്തിന്റെ മാവ് വെച്ച് അവർക്ക് പാലപ്പം ഉണ്ടാക്കിയിരിക്കും. അതൊന്നുമല്ല, എന്നാലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്. ടേസ്റ്റിന് വ്യത്യാസം വരും. ചെറിയ പുളിയൊക്കെ ഉണ്ട്. ചെറിയ പുളിയുണ്ടോ? ചെറിയ പുളിയൊക്കെ ഉണ്ട്. കടലക്കറിക്ക് പുളി ഇല്ലല്ലോ. പതുക്കെ പതുക്കെ എവിടെ കഴിച്ചു വന്നാ. അപ്പഴേ ഏതെങ്കിലും വണ്ടി നിർത്തി നമ്മുടെ ആകാശ് പല്ലൊക്കെ തേച്ചായിരുന്നു കേട്ടോ. പ്രത്യേകം ഇത് പറയുമെന്ന് അറിയാഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. അവിടെ നിർത്തി അതിനു വേണ്ടിയിട്ടാണ് നിർത്തിയ ശരിക്കും പല്ല് തേക്കാൻ വേണ്ടി. ഇവിടെ കുറച്ച് ഭാഗം വഴി ഇച്ചിരി മോശം. തിരൂര്, പരപ്പനങ്ങാടി, കോഴിക്കോട്. ഇനി കുറച്ച് ദൂരം ഇങ്ങനെ പതുക്കെ പോണോന്ന് തോന്നല്ലേ. കുറച്ചാളൊന്നും ഇതാണ്ട് അവിടെ നല്ല വഴിയാ. കുറച്ച് മോശമുണ്ടോ? ഞാനിതിലെ വന്നിട്ട് ഒത്തിരി നാളായി, എനിക്കൊന്നൊരു 5-6 മാസമെങ്കിലും ആയി. കോഴിക്കോട് ചാലിയൊക്കെ നേരെ. ഇത് ഇതിലെ വലത്തോട്ട് പോയാൽ നമ്മൾ ചേളാരി ചെന്ന് നേരെ. ചേളാരിന്ന് പിന്നെയും കുറച്ച് അങ്ങനെ പോയി. നമുക്ക് ഈ നേരെ തന്നെ പോയേക്കാം. ഇതാണ് ചെട്ടിപ്പടി. പരപ്പനങ്ങാടി കഴിഞ്ഞു. പരപ്പനങ്ങാടി, ചെട്ടിപ്പടി, ആനങ്ങാടി. ഞങ്ങൾ ആനങ്ങാടി വഴിക്ക് പോവായിരുന്നു. ചിലര് ഹൈറ്റ് ഇല്ലാത്ത ലോഡ് വേറെ കടലുണ്ടി വഴിക്ക് പോവായിരുന്നു. അതുമല്ലാതെ ഹൈറ്റ് ഉള്ള വണ്ടി വേറെ ആ കടലുണ്ടി തിരിയാതെ വലത്തോട്ട് തിരിഞ്ഞ് വേറെ വഴിക്ക് പോകും. 4 വഴിയുണ്ട് ഇപ്പൊ കോഴിക്കോട് ചെല്ലാൻ.
അവിടെ ഒരു പാലം ഉണ്ട്, ആയിട്ടുള്ള വണ്ടി അതിലെ പാസ്സാവില്ല. അതല്ലേ ഞാൻ പണ്ട് പണ്ട് പോയി പെട്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല, ക്യാമറമാൻ അല്ല സലിച്ചേട്ടനും ഞാനും കൂടെ പോയതാ. നൂലായിരുന്നു ഇവിടെ സിംഗിൾ വണ്ടിയല്ലേ, ഞാൻ ഉറക്കമായിരുന്നു, സലിച്ചേട്ടനായിരുന്നു ഓടിച്ചേ. ഈ പാലത്തിനടിയിൽ കൂടെ പോയി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ നിന്നു. ഇനി ഞങ്ങളന്ന് പോയിട്ട് പാലത്തേൽ അറ്റപ്പറ്റ കടന്നു പോയി കേട്ടോ. അങ്ങോട്ട് നിന്നെന്ന് പറഞ്ഞാൽ പുള്ളി, ഞാൻ ഉറക്കമായിരുന്നു, നേരം സലിച്ചേട്ടൻ ഒരു സംശയം കൊണ്ട് എന്നെ വിളിച്ചു. ഏറ്റു നോക്കിയപ്പോൾ കറക്റ്റ് ചെറിയ ഗ്യാപ്പേ ഉള്ളായിരുന്നു, ഉറഞ്ഞു ഉറഞ്ഞില്ല എന്നുള്ള രീതിയിൽ വണ്ടി പാസ്സായി പോയി. അരിയല്ലൂർ ജംഗ്ഷൻ വള്ളിക്കുന്ന്, എനിക്ക് തോന്നുന്നേ ആ ഈ നമ്മുടെ ഈ 66-ലോട്ട് കയറിയിട്ടല്ലേ ആയിരിക്കും. അവിടെ നിന്നൊരു ചേട്ടൻ കൈ പൊക്കി കാണിച്ചായിരുന്നു, ചേട്ടനാണോ എന്നൊരു സംശയം പുറകെ വരുന്നേ. ആണോ? ആ ഒരു സ്കൂട്ടർ എടുത്തോണ്ട് വരുന്നുണ്ട്. വരുന്നുണ്ടോ? ആ വന്നു വന്നു വന്നു. ആ ചേട്ടൻ അതെ ഇറങ്ങി വരുന്നുണ്ട്. ഓ അയ്ശ്ശേരി. ഇവിടെ ഇപ്പൊ എവിടെയാണ് വീട്? വീട് കുറച്ച് അപ്പുറത്താണ്, ഞാൻ പെയിന്റിംഗ് പണിയാണ്. പേരെന്താ? അഷ്റഫ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യ മക്കള്, മോളിലത്തെ ഇതും കണ്ട് ഞാൻ അപ്പൊക്ക് മനസ്സിലായി ഇങ്ങളെ വണ്ടി. പിന്നെ യൂട്യൂബിന്റെ ഇതുകൊണ്ട് ഞങ്ങളിപ്പൊ കഴിച്ചോളൂ, പിന്നെ ഇരിക്കലാട്ടെ. ഞാൻ പറഞ്ഞില്ല എനിക്ക് അന്നേരം തോന്നി ചേട്ടൻ ആ സ്കൂട്ടർ എടുത്തോണ്ട് വരുന്നേ. വേണമെങ്കിലേ കുറച്ചു നേരം വേണേ ഓടിക്കണോ? ഞാൻ ഓടിക്കാം കുറച്ച്, അതല്ലേ നീ ഓടിക്കുന്നോ? ഇവിടെ കൊറേ ദൂരം വഴി ഭയങ്കര മോശമാണല്ലോ, നടന്ന് നടന്ന് നമുക്ക് പോവാം. മീൻകറിയൊക്കെ നല്ലോ വെക്കാൻ അറിയത്തില്ല നിനക്ക്? ഇല്ല ഇന്നാളെ പറഞ്ഞേ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിളിക്കുന്ന 70-കളിലെ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞില്ല, 70-കളിലെ മറ്റേ ഇത് വെക്കും ചിക്കൻ കറി. ആണോ? ക്യാമറാമാൻ ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കാൻ നിങ്ങൾ പിന്നെയല്ലേ അറിഞ്ഞേ. എന്നാലും ക്യാമറാമാനെ മുത്തന്നെ പണി തന്നെ, മുത്തന്നെ പണി തന്നെ, മുത്തത് ആഴത്തിൽ എടുത്ത് വെക്കാന്ന് പറഞ്ഞപ്പോ എടുത്ത് വെക്ക. അയ്യോ അതെന്നെ നാടേ ആനങ്ങാടി. ഞാൻ ഓർത്ത് ഇവിടെ എന്തെങ്കിലും പരിപാടിയാണോ ഒച്ച കേട്ടപ്പോഴത്തേക്ക് കടലിൽ തൊട്ടടുത്ത കേട്ടോ, കടലുണ്ട്. ഇതുവഴി നമ്മള് പകൽ അങ്ങനെ വരാറേ ഇല്ലല്ലേ. ആ ഇത് മിക്കവാറും രാത്രിയിലൊക്കെ ആയിരുന്നു വന്നത്, ഇന്നലെ താമസിച്ചോണ്ടാണ് നമ്മളിപ്പം പകൽ ഇതിലേ വരാൻ പറ്റിയത്. കടൽ കണ്ടോ, കലങ്ങിയാ കിടക്കുന്നത്. മഴ മഴ കടലുണ്ട്. ഇക്കടവ് പാലം കണ്ടോ, പുഴ വന്ന് കടലിലേക്ക് ചേരുന്ന ഭാഗമാണ്. ലെഫ്റ്റ് സൈഡ് കടലും റൈറ്റ് സൈഡ് പുഴയും. തിര ഇങ്ങോട്ട് കേറി വരുന്നുണ്ട്. അപ്പം നോക്കിയേ, ഇവിടെ നല്ല വീതിയാണല്ലോ. ഇത് കൊള്ളാല്ലേ, കടലുണ്ടിപ്പുഴയ്ക്ക് കുറേ ഉള്ള പാലം. ഇത്രേ ഒരു പുഴ ചെന്ന് കടലിലേക്ക് ചേരുന്ന നമ്മൾ ഇത്രേ അടുത്ത് കണ്ടിട്ടില്ല. രാത്രിയില്ല ഇതുവഴി പോകുന്നത്. നല്ല തിരയുണ്ട് കേട്ടോ. അതെ അതെ, മഴ ആയതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ കലക്കലായിട്ട് കിടക്കുന്നത്. നല്ല നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും, നല്ല നീല കളറിൽ കാണാൻ കടല്. ഈ കടലുണ്ടിപ്പുഴയ്ക്ക് ഏകദേശം 130 കിലോമീറ്റർ നീളമുണ്ട്. ഈ കടലുണ്ടിപ്പുഴയ്ക്ക് കരിമ്പുഴ എന്നൊരു പേരും കൂടി ഉണ്ട്.
ഈ നദി സഹ്യപർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്ന ഒരു നദിയാണിത്, കടലുണ്ടിപ്പുഴ. അല്ല, എന്നെ അടുത്താണ് കടലും നദിയും കൂടെ അല്ലേ? ശരിയാ. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വഴി നല്ല കേട്ടോ, അത്രേ ഭാഗമുള്ളായിരുന്നു. കുറച്ച് ദൂരം, ഒരു അഞ്ചാറ് കിലോമീറ്റർ, ആറ് കിലോമീറ്റർ മോശമായിരുന്നു. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്. ഒരു വഴിയുള്ളതുകൊണ്ടാണോ അത്, വേറെ എന്തേലും? ഈ വണ്ടിയിലെല്ലാം കണ്ടോ എന്തേലും ആൾക്കാരെ, പണിക്കാർ പോകുന്നതുണ്ടോ? പിക്കപ്പിലൊക്കെ നമ്മളെ ഇവിടെയൊക്കെ നമ്മളെ നോർത്തിലേക്കൊക്കെ കാണുന്ന പോലെ മിക്കവാറും മീൻ പിടിക്കാൻ പോകുന്നവരെ. ചിലപ്പോ ശരിയാ, അതിനാ സാധ്യത. യൂണിഫോം ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. ആ, ഹാർബറിലെ ജോലിയായിരിക്കും. കടലുണ്ടി ചാലിയം ഫെറി, ഇവിടെയും ഫെറി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിവിടെയൊക്കെ ഈ കടൽ തീരമൊക്കെ ഒരുപാട് ഒരു ദിവസം ഒന്ന് വന്ന് കറങ്ങാനുണ്ട് കേട്ടോ. കേരളത്തിൽ തന്നെ എന്തൊരു സ്ഥലങ്ങളുണ്ട്. കോട്ടയം ജില്ല പോലും ഇറങ്ങിയാ നമ്മള്. അതെ അതെ, രാജ്യത്തിന്റെ അങ്ങേ മൂലെ തൊട്ട് ഇങ്ങേ മൂലെ കിടക്കുന്നു, സ്വന്തം നാട് ഇറങ്ങിയിട്ടില്ല. ലോക പരാജയ ഓളത്തിന് പറഞ്ഞതേ ഉള്ളൂ, പരാജയെന്ന് പറയുന്നല്ല. ഈ പറഞ്ഞ ഞാനും പോയിട്ടില്ല കേട്ടോ, കുറെ സ്ഥലം മിസ്സാക്കിട്ടുണ്ട്. നമുക്ക് കേരളത്തിലെ സ്ഥലങ്ങളിലെല്ലാം പോകാനേ ഈ ലോഡ്, ലോക്കൽ ലോഡ് ഒക്കെ പാടല്ലേ കേട്ടി കൊണ്ടു. അപ്പൊ അതിന് നമുക്ക് ഇനി ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ, ലോറിയെ നമുക്ക് ഒരു പുറകിലൊരു പരതാക്കി ഇട്ട് അല്ലേ, ഒരു റൂമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങ് പോവാം. ലോഡ് എടുക്കണ്ട, ഇത്രയ്ക്ക് ഇത്ര ദൂരമല്ലേ ഉള്ളു കേരളത്തിനകത്ത്. 100 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കടലുണ്ടി, കടലുണ്ടി, കായപ്പലുണ്ടി, കായപ്പലുണ്ടി. 300 വളവ് കടലുണ്ടി കടവ് പാലം റെയിൽവേ ക്രോസ്. പൊട്ടപ്പെട്ടെ, വണ്ടി ഒന്ന് നിർത്തി, ട്രെയിൻ വരുന്നുണ്ടോ നോക്കി, നോക്കി. അതല്ല ട്രെയിൻ വരുന്നു, നടക്കുന്നുണ്ടോ? അതെടാ കണ്ടോ അല്ലേ, നമ്മുടെ കൂട്ടുകാരനെ പറ്റിയ പോലെ ആർടിഒ ടെസ്റ്റിന് പോയി കഴിഞ്ഞപ്പോഴേ ആശാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ, വളവേ ആർടിഒ വണ്ടി നിർത്താൻ പറയും, ഒരു കാരണവശാലും വണ്ടി നിർത്തരുത്, പാലത്തെ നിർത്താൻ പറയും, ഒരു കാരണവശാലും നിർത്തരുതെന്ന്. ആ പുള്ളി വണ്ടി ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ കേറി, ചെറുക്കൻ ഇതെല്ലാം മനസ്സിൽ കണ്ട് ഇങ്ങനെ ഇരിക്കുക, വണ്ടി നിർത്തുമ്പോ ഇങ്ങനെ കൈ ഹാൻഡ് സിഗ്നൽ കാണിക്കണം, അതെല്ലാം മനപ്പാട അരച്ച് കളിക്കുകയായിരിക്കുന്നത്, അതെല്ലാം ഓർത്തോണ്ടിരിക്കുന്ന മനസ്സിൽ. അത്യാവശ്യം നല്ല മഴയാ, അപ്പോ ആർടിഒ അവിടെ ഇത് ഇവനോട് പറഞ്ഞ് വണ്ടി നിർത്ത്, കാര്യം അത് മറ്റേ പഴയ ടൈപ്പ് ജീപ്പാ, ജീപ്പിന്റെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തള്ളി പോകുന്നു. നമുക്ക് എന്തേലുമൊക്കെ ഒരു വിഷമം വരുമ്പോ നമ്മൾ മാത്രമേ രക്ഷപ്പെടുന്നില്ല, രക്ഷപ്പെടുന്നില്ല. ഇപ്പനെ ഒന്ന് നോക്കാൻ മതി, ഞാൻ 100 ചാർജാ, ഞാൻ മാത്രമല്ല ഇവന്മാരും ഉണ്ട്, കമ്പനിക്ക് ആളുണ്ട്. അതെ അതെ, ഒറ്റയ്ക്ക് ആകുമ്പോഴേ നമുക്കൊരു പ്രശ്നമുള്ളു, മനസാനം എത്രയോ കാര്യങ്ങളാണ്. അപ്പൊ അതിനെ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു 2-3 വണ്ടി ഒരിടത്ത് കിടക്കുമെന്ന് വെച്ചു. അപ്പം രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രൈവർമാർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, നിനക്ക് ലോഡായോ, നിനക്ക് ലോഡായോന്ന്. അപ്പം ഒരുത്തൻ ലോഡായി അല്ലെ, രണ്ടുപേർക്ക് ലോഡായി, ഒരാൾക്കായില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. പിന്നെ ആർക്കും ലോഡായില്ലെന്ന് വെച്ചു, എന്തോ സമാധാനം. ആയില്ലായിരുന്നെങ്കിൽ ആർക്കും ആയില്ലായിരുന്നെങ്കിൽ ഇവിടൊക്കെ നല്ല അടിപൊളി വഴിയാ കേട്ടോ അല്ലേ. ഇപ്പോഴാ അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞത്, അവിടെ നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഫോളോവറാണ്, വണ്ടി കണ്ടോ ചേച്ചിയുടെ പാസ് ഉണ്ട്, അപ്പൊ ഇവിടെ നിർത്തുന്നില്ലെന്നുള്ള അറിയില്ലല്ലോ. എല്ലായിടത്തും നിർത്താൻ ഇടയില്ല. എവിടേക്കാണ്? ബോംബെക്ക്. ബോംബെക്ക്. എന്നാ അവധിക്ക് വന്നേ? ഞാൻ വന്നിട്ട് ഇപ്പൊ 2 മാസമായി. ആണോ? എപ്പോഴും കാണാറുണ്ട്, പക്ഷെ വണ്ടി എപ്പോഴും 2-3 എണ്ണം ഒന്നിച്ച്
പരപ്പനങ്ങാടി പാസ് ചെയ്ത് പോകണ കാണാറുണ്ട്, ഇങ്ങോട്ട് കാണാറില്ല. ഞങ്ങൾ ഇതുവരെ വരാന്ന് പറയാണ്ട്. ഞാൻ അവിടുന്ന് കേറ്റാണ്ട് കേറി പോകുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാണാൻ പറ്റില്ല, എന്തായാലും സന്തോഷം. പേരണ ബിബിൻ, ഷിബിൻ, ഷിബിൻ. ഇവിടെ എല്ലാരും അന്വേഷണം, എല്ലാരും അന്വേഷണം പറഞ്ഞു. ട്രിപ്പ് കിട്ടാം മുംബൈക്ക്. എവിടെ പോന്ന് രാവിലെ? ആണോ? ഇവിടെ അടുത്താ വീട്? കടലുണ്ടി. അപ്പഴേ നീ ഓടിക്കാൻ ചോദിച്ചാന്ന് ഇപ്പൊ തരിയല്ല കോഴിക്കോടൊക്കെ ഉള്ളൂ. അല്ല, ഇനിയിപ്പൊ ടൗൺ ഒക്കെ പാസ്സാക്കിട്ടല്ലേ, 10-30 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു. സമയം ബുദ്ധിമുട്ടല്ലേ. മണ്ണൂര്, മണ്ണൂര് നമ്മുടെ പെരുമ്പാവൂര് ഒരു മണ്ണൂരുണ്ട്. അതെ, ഞാൻ ഓർത്തി മണ്ണൂര് വേറെ എവിടെയാണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ആ ഫറോക്ക് കോഴിക്കോട് കലപ്റ്റ്. മഴയൊക്കെ മാറി കേട്ടോ, വെയിലൊക്കെ തെളിഞ്ഞ്. മഴയൊക്കെ ഏത് സമയവും മഴ പെയ്യാം. അടുത്ത പാലം, അടുത്ത പാലം. എടാ അവൾ പരസ്യം വെച്ച, നീ ഓർത്ത് പാലത്തിന്റെ പേരാണെന്ന് ഓർത്തോ? വാഹന പുക പരിശോധന പാലം, പുതിയ പാലം കേട്ടോ. കേരള സ്റ്റേറ്റ് 17. ഇപ്പൊ നമ്മളെ ബീച്ച് റോഡിലേക്ക് ചെല്ലുമ്പോഴേ നമ്മള് ഒരുപാട് വർഷം കൂടി ഒരാളെ കാണാൻ പോവാ. കാണാൻ പോവല്ല, നമ്മളെ അവിടെ വരും. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷമായി, ഒരു 20 വർഷം കൂടി, 20-21 വർഷം ആയിട്ടുണ്ടാവും കണ്ടിട്ട്. ഒരാള് കാണാൻ വരുന്നുണ്ട്. മോനൊക്കെ ഭയങ്കര ഫാനാണ്. പോന്നാള് കണ്ടപ്പം പറഞ്ഞിരുന്നേ, ഞാൻ വണ്ടി കണ്ട് ഓലെ വണ്ടി കണ്ട്. അപ്പൊ പറയാ, ഫസ്റ്റ് ലെറ്റർ പി ആണ്, ലാസ്റ്റ് യു ആണ്. ഞാൻ കണ്ടിട്ട് വണ്ടി മോന്റെ പേരെന്നാ? മുഹമ്മദ് ഇഷാൻ. എത്രാം ക്ലാസ്സിലെ പഠിക്കണേ? 5-ല്? 2-ല്? ആ ഒരാളെ ഉള്ളോ? ആ പോയി പോയി, കോളേജ് ഉണ്ടല്ലോ ഇപ്പൊ, ക്ലാസ് ഉള്ളതുകൊണ്ട്. ആദ്യം അത് ഞാനും കാണുമ്പോ ഞാൻ എന്ത് എന്താ പതി എഴുതിക്കാണ്ട് ഞാൻ വലിയ തക്കില്ല. പിന്നെ ഞാനും ഞങ്ങളാ മുംബൈക്ക്. ആ പ്ലൈവുഡ് പറയുന്നുണ്ടല്ലോ. ഉണ്ടുണ്ട്, ആകാശമുണ്ട്, വണ്ടിയിൽ ആകാശമുണ്ട്. വണ്ടി ഒതുക്കാൻ അധികം സ്ഥലമില്ല. പമ്പുകാർ ഓടിക്കുന്നതിന് ഇപ്പൊ പോവാ. പമ്പുകാർ എന്നാ ഓടിക്കാനോ? വഴിയില്ല, വണ്ടി വെറുതെ വെക്കുന്നേ. ആകാശ് ബ്രോ എന്താ ചോദിച്ചായിരുന്നു? നിലത്തെ വീഡിയോ ആകാശ് ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതിനകത്തില്ല. യജ്ഞങ്ങള് അതായത് 10-50 ടണ്ണൊക്കെ ഉള്ള വണ്ടിയൊക്കെ ചെറിയ പരിപാടിയൊന്നുമില്ല, കുന്നും മലയൊക്കെ താണ്ടിയാ വരുന്നേ. അതെ, മറ്റേ മറ്റേ ചാത്തുണ്ണിയില്ലേ, കോപ്പില് അതാ ഡയലോന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു. കുന്നും മലയും താണ്ടി മറ്റേ അതല്ല, ഈ കോപ്പിലൊക്കെ വണ്ടി ഓടിച്ചാന്നൊക്കെ പറഞ്ഞൊരു ഡയലോ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞു, മുത്തശ്ശി എന്ന് പറഞ്ഞ ഒരു വരവാ കുട്ടിക്കാനെ ഇറക്കും. പിന്നെ ചായ്മോൻ ഓടിച്ചു, ചായ്മോന് ലാസ്റ്റാ കൊടുത്തത്. കണക്കൊന്നുമില്ല, എനിക്ക് ഓടിക്കാനും പറ്റിയില്ല. ഞാൻ ഓടിച്ചല്ലോ, ഓടിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ ഓടിയിട്ട് നടന്നില്ല. അവൻ ഓടിച്ചു, ഞാൻ പക്ഷെ രാവിലെ ഒരു 2 കിലോമീറ്റർ ഓടിച്ചു, അത്രേ ഉള്ളൂ. വണ്ടി ഓടിക്കണമെന്നുള്ള മെന്റാലിറ്റി ഇല്ലാന്ന് തോന്നുന്നു, ഇന്നോവ ആയിട്ട് പോകാൻ തോന്നുന്നു കേട്ടോ.
മറ്റേ ലോഡ് കയറ്റിയോട്ട് ഓടിക്കാനും പറ്റില്ല, ഓടിച്ചില്ല. ഇതുമായിട്ട് അങ്ങനെ വ്യത്യാസമുണ്ടോ? ഗിയറിന്റെ പവറൊക്കെ ഉണ്ട്, പുതിയ വണ്ടിയല്ലേ, G6 അല്ലേ, നല്ല വലിയുണ്ട്. എനിക്ക് ഓടിക്കാൻ പറ്റാത്ത എന്നാ പ്രശ്നം അറിയോ? ഇവർക്ക് അതെ അല്ല, ഇവർക്ക് ആർക്കും വീഡിയോ എടുക്കാൻ കഴിയല്ല, അതാണ് എനിക്ക് ഓടിക്കാൻ പറ്റാത്തതിന്റെ കാര്യം. അതുകൊണ്ട് ആകെ കുറച്ച് ദൂരം ഉള്ളായിരുന്നു, മൂന്ന് പേര് ഇരിക്കും ഓടിക്കാന്. ആ 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒരു 10 കിലോമീറ്റർ എങ്കിലും കൊടുക്കാറുണ്ട് ക്യാമറമാര്. ഒന്നില്ലേ 10,500 കിലോമീറ്റർ കൂട്ടത്തിൽ വരുന്നതല്ലേ. വീഡിയോ എടുക്കാൻ കഴിയല്ലോ, വീഡിയോ എടുക്കുന്നതാണല്ലോ. ചേച്ചിക്ക് വേണ്ടി കുറച്ച് ക്യാമറ ആവുമ്പോഴാവുമല്ലായിരുന്നു, കുഞ്ഞിക്കിളി പറഞ്ഞ പോലെ. ആ ഇതാ ഫറോക്ക് സ്റ്റാൻഡ്, ഫറോക്ക് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സായാൻ ശാഖ, MC മുഹമ്മദ് സാഹിബ് സ്മാരക ബസ് സ്റ്റാൻഡ്, ഫറോക്ക് നഗരസഭ. ഫറോക്ക് ബസ് സ്റ്റാൻഡാ, പ്രൈവറ്റ് സ്റ്റാൻഡ്. എൻ്റെ വണ്ടികളെല്ലാം ഒരേ കളറിൽ, നീല പച്ചയുണ്ടല്ലോ. എന്നാണെങ്കിലും താമസിച്ച് പോകുന്ന ഒരു കണക്കിന് നന്നായി. ഇവിടെയൊക്കെ പകൽ, നമ്മളിവിടെ എല്ലാം രാത്രിക്കാണ് പോയിക്കൊണ്ടിരുന്നത്, വന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം. റേയറായിട്ടെങ്ങാനും പകൽ വന്നാലല്ല, അത് മറ്റേ ബൈപ്പാസ് വഴിയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പകല് വന്നുകൊണ്ട് എത്ര പേരെ കണ്ടു, രാത്രിയിലാണ് ആരെയും കാണും, ആരെയും കാണാൻ പറ്റിയത്. ഇപ്പോഴേ ഫറോക്കയിൽ വന്ന് നമ്മുടെ പഴയ NH 17, അതായത് ഇപ്പം NH 66, അതിലേക്ക് നമ്മൾ വന്ന് കയറുന്നേണ്ടോ. അത് നമ്മൾ നേരത്തെ മറ്റേ ബൈപ്പാസ് ആകുന്നതിന് മുമ്പ് ഇല്ലേ വന്നോണ്ടിരുന്നത്, KSRTC വന്ന വഴിക്ക് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. അവിടെ ആയിരുന്നു ഫറോക്ക് ചെക്ക് പോസ്റ്റ്, അപ്പുറമായിരുന്നു. അതൊന്നും അറിയത്തില്ലല്ലോ, അന്നൊന്നും വന്നിട്ടില്ല, അതൊക്കെ നിർത്തിപ്പോയി. അത് GST വരുന്നതിന് മുമ്പ് സെയിൽ ടാക്സ് ആയിരുന്ന സമയത്ത്. ആ ആ അതെ, വന്നിട്ടുണ്ട്, ഓർക്കുന്നില്ലല്ലോ. ഇതാണ് ചാലിയാർപ്പുഴ, അപ്പൊ ചാലിയാർപ്പുഴക്ക് മുകളിലൂടെയാണ് നമ്മളിപ്പോ പോന്നത്. അതാണ് പഴയ പാലം. ഈ മെയിന്റനൻസ് കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ചോ, പണ്ട് കഷ്ടിച്ച് നമ്മുടെ വണ്ടി പാസ് ആവുമായിരുന്നു, സിംഗിൾ വണ്ടി. മറ്റേ ടാറ് കട്ടിക്ക് വന്നപ്പോ മേളിത്തെ ആങ്ങനത്തുണ്ട്. ഇവിടെ എന്നാ വീതിയാ പുഴയ്ക്ക് അല്ലേ. സ്വാഗതം കോഴിക്കോട് നഗരസഭ. മറ്റേ ബൈപ്പാസ് ആകുന്നതിന് മുമ്പേ സ്ഥിരം ഇതിലേ വന്ന് ബീച്ച് റോഡ് വഴിയായിരുന്നു പോകുന്നത്. അല്ല, ബേപ്പൂർ പോർട്ട് 4.5 കിലോമീറ്റർ. ഇവിടെയൊക്കെ എല്ലാ വീടുകളും വെട്ടുകല്ലേലാ കൂടുതലും അല്ലേ. ആ വെട്ടുകല്ലാ മൊത്തം. നമ്മളിവിടുത്തെ കരിങ്കല്ലിന്റെ കറ്റുണ്ട് ഇവിടുത്തെ വെട്ടുകല്ലിന്. ഇവിടുത്തെ വെട്ടുകല്ല നല്ല വെട്ടുകല്ല, കണ്ണൂർ നിന്നൊക്കെ വെട്ടുകല്ല നമ്മുടെ അവിടെ കൊണ്ടുവന്ന് വീട് പണിയുന്നുണ്ടല്ലോ. ഉണ്ടായിത്തോട് ഇതിലേക്കേ പണ്ട് കണ്ണും കെട്ടിവിട്ടാ പോവായിരുന്നല്ലേ. അത് പണ്ടല്ലേ, ആഴ്ച രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലേ. അതെ അതെ അതെ, കാറും രാത്രിക്കായിരിക്കും പോന്നെ. ഇങ്ങോട്ട് വരുമ്പോ പകലായിരിക്കും, അങ്ങോട്ട് പോകുമ്പോ രാത്രിയിലും ആയിരിക്കും. മംഗലാപുരം 252 കിലോമീറ്റർ ഇനിയും ഉണ്ട് കേട്ടോ, വണ്ടി ഓടുന്നില്ലല്ലോ. ഇവന് ഓടുമല്ലേ, കിലോമീറ്ററും അറിയുന്നില്ല. അരീക്കാട് നല്ലോളം ഇത് മെയിൻ ചന്ത. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാലും ഒരു ബൈപ്പാസ് ഉണ്ട്, നമുക്ക് നേരെ പോവാം. മറ്റേ നമ്മുടെ ബീച്ച് റോഡേ പോവാം. ഈ സ്ഥലത്തിന്റെ പേര് മെയിൻ ചന്ത എന്നാ. അതെ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മരങ്ങളുണ്ട് അല്ലേ. അതുകൊണ്ട് നല്ല രസല്ലേ. അകത്തോട്ട് കേറി പോകുന്ന വഴിക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രം, അവിടെ ഈ ഫ്രണ്ടിൽ ഈ അമ്പലം, മറ്റേ ഇവര് മലരിക്കല് വല്ലേ അതേപോലത്തെ എങ്ങനെയാന്ന് അറിയത്തില്ല. 2007-08 ബേപ്പൂർ ലെഫ്റ്റ്. ഈ 2007-08 നിനക്ക് എത്ര വയസ്സുണ്ട്? ഒരു 15 വയസ്സാകാൻ 2 വയസ്സ് കുറവ്. നീ എടാ ഹിന്ദി പറയണ്ടടാ, മലയാളത്തിൽ പറഞ്ഞാ മതിടാ. ഹിന്ദി പറയുമ്പോഴാണല്ലോ ഈ പറയുന്നേ. 40 തന്നെ 40 ഒന്ന് കുറവ് എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്ന് ട്യൂഷൻ വിടും. മറ്റേ 1-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും ഗുണനപ്പട്ടി പഠിക്കും. 10 പേരെ പക്ഷെ ഞാൻ കാണാൻ പഠിച്ചു. പക്ഷേ ആ പുള്ളി പഠിപ്പിച്ച സാറില്ലേ, ഈ എൻ്റെ പൊന്നെ പുള്ളി തല്ലി 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 പുള്ളി ചൂരിൽ മേടിച്ചത് എൻ്റെ പൈസ കൊണ്ട് പഠിക്കുമായിരുന്നു. നമ്മൾ പഠിക്കുമോ? അതിൻ്റെ കണക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ല കണക്ക്. പിന്നെ ഏത് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് കാണാതെ പഠിക്കാൻ തുടങ്ങി. അപ്പം അതുമല്ല, എന്നാ പറയുന്നത്, സാധനമൊക്കെ ജീവിതത്തിൽ എന്നാത്തിനാന്ന് പോലും നമ്പരാനറിയാം. അല്ല നീ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചവരെല്ലാം രക്ഷപ്പെട്ടു പോയിട്ടോ. എന്നടാ പറയാൻ പാടില്ല, എന്നാലും കല്യാണം കഴിക്കാതെ നിന്ന ഒരു ചേച്ചി കല്യാണം കഴിച്ചു പോയി. ട്യൂഷൻ നിന്നെ ട്യൂഷൻ പഠിപ്പിച്ചോണ്ടോ? രണ്ടു മാസം കൊണ്ട്. അത് ശരി. അത് കഴിഞ്ഞ് വേറൊരു ചേച്ചിയുടെ അടുത്ത് പോയി. ആ ചേച്ചിക്ക്
വയ്യാതെ ഇരുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചിക്ക് സർക്കാർ ജോലി കിട്ടി. ആ ചേച്ചി ആ വഴിക്ക് പോയി. നിർത്തേണ്ടി വന്നു. രണ്ടു മാസം കേൾക്കുന്നുള്ള കല്യാണം കഴിച്ചു പോകുന്ന കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം ആകാതെ നിൽക്കുന്നവരുടെ അടുത്ത് പിന്നെ ട്യൂഷൻ ഉണ്ടോട്ടല്ലോ. നീ രാവിലെ ട്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. എട്ട് മണിക്ക് ട്യൂഷൻ തീരും. ഏഴേ മുക്കാലാകുമ്പോഴേ പുള്ളിയുടെ അടുത്ത് ചെല്ലത്തുള്ളു. പതിനഞ്ച് മിനിറ്റ് വരത്തം കഴിഞ്ഞിട്ട് നേരെ ഒറ്റ മുക്കുമ്പോ എന്നാണ് താമസം. അവിടുന്ന് ഒരിക്കൽ ഒരു പട്ടി ഇട്ട് പൊടിച്ചു അല്ലെങ്കിൽ ഇതിട്ട് പൊടിച്ചു ഉള്ള കഥ ഇറക്കുമല്ലേ. ഈ എല്ലായിടത്തും ഫ്ലൈ ഓവർ കാണുന്ന പോലെ മുകളിൽ കൂടെ കയറി പോയത് താഴെ കൂടെ പോകണം. അവരെങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചാലോചിച്ചിരിക്കട്ടെ. ആ മുകളിൽ കൂടെ പോയത് ഈ പ്രദേശം അല്ല കാണായിരുന്നു. പക്ഷേ എങ്ങോട്ടാ പോകണ്ടേ? പ്രദേശം കണ്ടാ മതി. അപ്പം ഈ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ആ അല്ല ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണ്ടേ? രണ്ടോ അല്ലെ ഇങ്ങോട്ട് തിരിഞ്ഞോ ഇങ്ങോട്ടൊക്കെ പോവാം. ഓറ് കയറുന്നല്ലേ ചെറിയ വണ്ടികളാ. അതെ റെയിൽവേ ലൈന് തൊട്ടടുത്ത് ട്രെയിൻ കിടപ്പുണ്ട്. ഇത് ചെറിയ ഗുഡ്സ് ട്രെയിനാ. കുറച്ച് ബോഗികളേ ഉള്ളല്ലോ. ഓടിറക്കി കിടക്കാൻ തോന്നുന്നു അല്ലേ. കല്ലായി കല്ലായി സ്റ്റേഷൻ. ആ കല്ലായി കിടത്തെ പാട്ടൊന്നും പാടിക്കേ. നീ പാടിക്കോ. നിന്റെ പാട്ടും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ പാടി പാട്ട് പാടിയിട്ടിരിക്കുന്നു. ഞാൻ കമന്റ് എല്ലാം വായിച്ചു. ആ എന്നെ കുഴപ്പം. ഒരു പള്ളി പറയുക എന്നെ വിലക്കി വെക്കുന്നുണ്ട്. തല്ലി കൊന്ന് കളയണ്ട. കല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടിയില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ വരുമെന്ന് പറഞ്ഞിട്ടും മരവൊന്നും കണ്ടില്ല. ബാക്കി എനിക്കറിയില്ല. നല്ല പാട്ടല്ലേ. ആ നീ ഒന്ന് കൈയടക്കണ്ടായിരുന്നു. നമ്മൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ട്രെയിൻ എടുത്ത് പാട്ട് പാടുന്നേ. ഒന്നാമതേ പകുതി ശ്വാസം ഉള്ളു. കല്ലായി പാലം. അതെ നമ്മുടെ മെയിൻ ഡ്രൈവർ പാടിയ ഈ കല്ലായി പുഴയെ കുറിച്ചാ. കല്ലായി കടവത്ത് പുഴ എഴുന്നേറ്റൊന്നും നോക്കുന്നുണ്ട് ആരാ പാടിയെന്ന്. പുഴ രൗദ്രമാവുന്നതിന് മുമ്പ് നമുക്ക് പോയേക്കാം. പാട്ടേ ഇപ്പൊ ഈ വണ്ടിയെ പോകാൻ തുടങ്ങിയ പിന്നെ പാട്ട് കുറവാ. അതാ എന്റെ ബാക്കി അറിയായിരിക്കല്ലോ. ബാക്കി മറന്നു. നല്ലപോലെ അങ്ങോട്ട് വരുന്നില്ല. ലൈൻ കറക്റ്റ് അല്ല. അതുകൊണ്ടാ പാടാത്തെ. ലെഫ്റ്റിലേക്ക് പോണം. കോഴിക്കോട് ബീച്ച് അങ്ങോട്ട്. നോ എൻട്രി വെച്ചേക്കുന്നുണ്ടോ? ലോറികൾക്കൊക്കെ നോ എൻട്രിയാ. നമ്മളതില് രാത്രിക്കൊക്കെ വരുന്നെങ്കിൽ നമ്മളതില് നേരെ കയറി അങ്ങ് പോകും. ടൗണിൽ കൂടെ തന്നെ പോകാം. ദൂരം കുറവുവാ. അതെ ഇപ്പോഴത്തെ കാര്യം എല്ലാം പറഞ്ഞു. രാത്രി പോകുന്ന പറഞ്ഞു. ഇപ്പൊ നമ്മള് ബീച്ച് റോഡിലേക്ക് പോകും. പഠിച്ചോ ഫുള്ള് പഠിച്ചോ. അല്ല രാത്രി നേരെ പോവാം. കുഴപ്പമൊന്നുമില്ല. ആര് പറഞ്ഞു? ആണോ? ആയിരം രൂപയും പ്രശസ്തി പത്രവും. ആണോ? കെട്ടിയ ലക്ഷണം ഉണ്ടല്ലോ പറഞ്ഞു. അതെ അതെ. നമ്മുടെ ഈ ലോഡിറക്കാൻ പോകുന്ന വണ്ടിക്ക് കുറച്ചുകൂടെ ആണോ? ഇപ്പൊ എനിക്കറിയില്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ അതിലെ നേരെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അത് കൊറേ അത് വലിയ ഗുഡ്സ് ട്രെയിൻ ആ കേട്ടോ. ഒരുപാട് നീളമുണ്ട്. അതറിയത്തില്ല. കോഴിക്കോട് വഴി നമ്മള് സാധാരണ വന്ന് പോയിട്ടുണ്ട്. ഈ ട്രിപ്പ് അല്ലേ നല്ലത്. കൊറേ സ്ഥലങ്ങൾ വന്ന് ചെറിയ വഴിയും ഒക്കെ ഉണ്ട്. ചെമ്മങ്ങാട് റോഡ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാടുണ്ട് കോരിത്തോടെന്ന് കേട്ടോ. കോഴിക്കോട് ഇടിയങ്ങര. നമ്മൾ ഇന്ന് ഇതിലെ വന്നെന്ന് അവരറിയണ്ട കേട്ടോ. അവരറിയല്ലോ. ആരും അറിയല്ല. എന്തേ നേരത്തെ പറയാൻ ഞാൻ ചോദിക്കും. എപ്പം വരുമെന്നൊന്നും നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഒന്നും ഇല്ലല്ലോ. ലോഡ് കയറ്റി കിട്ടുന്നൊക്കെ അവക്ക് കമ്പനിക്കാരുടെ കയ്യിലാ. അതിനെ ചിലപ്പോ ലോഡ് കയറ്റിയാലും ചിലപ്പം ബില്ല് കിട്ടില്ല. കിട്ടിയല്ല. അങ്ങനെ പല പല കാര്യങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കറക്റ്റ് സമയം പറയാൻ പറ്റിയല്ല. അതെ നമ്മള് ബീച്ചിനടുത്തെത്തി. കോതിപ്പാലം ലെഫ്റ്റ്, കോർപ്പറേഷൻ റൈറ്റ്, ബീച്ച് ഹോസ്പിറ്റൽ, ഗാന്ധി റോഡ്, ഫഡ് റോഡ്, ബംഗാളി ഗേറ്റ്. നമുക്ക് പോകേണ്ട റോഡൊന്നും കാണുന്നില്ല. നമുക്ക് പോകേണ്ട ഈ സൈഡിൽ കൂടി ഇനി അങ്ങ് പോയാൽ മതി. റൈറ്റിലേക്ക് പോകും. അതെ അങ്ങ് വരെ അങ്കോളം വരെ നമുക്ക് കടലിന്റെ സൈഡിൽ കൂടെ അങ്ങ് പോയാൽ മതി.
എങ്ങും തിരിയണ്ട. കോഴിക്കോട് ബീച്ച് വന്നിട്ട് കാല് നനയ്ക്കാതെ പോകുന്നത്, ബീച്ചിൽ ഇറങ്ങാതെ പോകുന്നത് ശരിയല്ല. ആകാശിനെ കോഴിക്കോട് ബീച്ച് കാണുമ്പം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവറക്കുന്നുണ്ടോ? ഇതാണ് ആള് കേട്ടോ, അവിടെ പിന്നെ ഒതുക്കാനിടയില്ല, അതാണ് ഞാൻ ഇച്ചിരി കൂടെ മുന്നോട്ട് നീക്കി നിർത്തിയത്. പേരന ഇബ്രാഹിം. ആ വണ്ടി കാണാറുണ്ട് വീട്. ആ ഇവിടെയാണോ വീട്? ഇവിടെ തന്നെയാണോ? പാണ്ടിക്കാട്. ആ ആ ആ ഇവിടെ ജോലി ആയിരിക്കും അല്ലേ? വീട് ഏറ്റുമാനൂര്. എന്തോ എപ്പോഴും പറയാറുണ്ട്, അപ്പൊ ഞാൻ തിരിച്ചു വന്ന് കാണാൻ വേണ്ടി വന്നതാ. ശരി, ഫുഡ് നീ അടിക്കണോ? ഇല്ല, ഞങ്ങള് കാപ്പ് പിടിച്ചിട്ട് പോകുന്നുള്ളു, കുറച്ചു പേരായുള്ളു. ശരി ശരി, സന്തോഷം കേട്ടോ. പേരെങ്ങനായിരുന്നു? ശിവദാസ്. ശിവദാസ്. അവിടെ പിക്കപ്പിനകത്തിരുന്നാളല്ലേ ചേച്ചി ഉണ്ടോ കൂടെ? എന്റെ പെങ്ങളാണ്. വീട് എവിടാണോ? വയനാടാണോ? അവിടുന്ന് വന്നാ? അതെ. തമിഴ്നാട് വണ്ടിയല്ലേ അണ്ണനാ ഇത്? അണ്ണൻ അവിടെ വേറൊരു ലോഡും കൊണ്ട് ലോഡ് കയറ്റാൻ വന്ന ഇവിടുന്നു. രാഘവൻ. രാഘവൻ. ഓക്കെ, അണ്ണൻ ഇപ്പൊ കണ്ടിട്ട് നമ്മളെ കണ്ടോന്ന്. ഓക്കെ, ഒറ്റ ഒരാളെ കൊണ്ട് കണ്ടു നിർത്തിയപ്പം എത്ര പേര്? പകൽ വന്നോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒരുപാട് പേരെ നമുക്ക് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാൻ പറ്റും. ഇതാണ് എന്റെ വണ്ടി, ഇതല്ലേ? അതെ. ഈ ബീച്ച് സൈഡില് കല്ലുമ്മക്കായ ഫ്രൈ കിട്ടും. ആ കിട്ടുമായിരിക്കും, അങ്ങോട്ട് അപ്പുറം കാണും. കല്ലുമ്മക്കായ വേണമാ? തമ്പി ഉണക്ക് വേണമാ? വേണ്ടാമാ? ചോദിച്ചേക്കല്ലേ, ഇപ്പം വേണ്ടെന്നൊക്കെ പറയാം. അവിടെ ചെല്ലുമ്പോട്ടല്ലോ. ഇഷ്ടല്ലേ? ആണോ? ഞാനേ കല്ലുമ്മക്കായ നമ്മൾ കോഴിക്കോട് ബീച്ച് വന്ന് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഒത്തിരി വർഷമായി, ഒരു 10 വർഷത്തിന് മേലായിരുന്നു എനിക്ക് തോന്നുന്നു. അത്രയല്ല, അത് കൂടുതൽ പണിയാണ്. എല്ലാം കോഴിക്കോട് ലോറി സ്റ്റാൻഡ് കേട്ടോ, ഇതെല്ലാം ലോഡൊക്കെ ഇറക്കിയിട്ട് ലോഡിന് വേണ്ടി കാത്തു കിടക്കുന്ന വണ്ടികളാണ് ഉണ്ടോ. കടൽ തീരത്തിന് വണ്ടികളൊക്കെ കുറവാണല്ലോ ലോറി സ്റ്റാൻഡില്. ആ ബീച്ച് ഇതാ ഇവിടെ നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് ഇപ്പൊ ഇവിടെ. ഇതല്ലേ ഉച്ച സമയായില്ലേ, അതുകൊണ്ട് ആള് കുറവാ. വൈകുന്നേരമൊക്കെയാണ് നല്ല തിരക്കുണ്ടോ? ഇവിടെ ലോറി നിർത്തത്തുമില്ല. ലോറി മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും നിർത്തേണ്ടി വരും. അതിന് ഇവിടെ ഇറങ്ങണോ? ഏ, ഇവിടെ നിർത്താൻ പാടില്ലല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ ഇനി വെയിലും കൊണ്ട് നടന്നു വരണ്ടേ? ഉച്ച സമയമായോണ്ടാ തിരക്ക് കുറവ്. വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. അത്രേ തിരക്കില്ലാഴിയൊന്നുമില്ല, എന്ത് വണ്ടി കിടപ്പുണ്ടെന്ന് നോക്കിയേ. ബീച്ച് ഇങ്ങനെ നീണ്ടു തോർന്ന് കിടക്കല്ലേ. ആ അതെ, ഒരാളെ ഇവിടെ കൈ കാണിച്ചാരു. ടാറ്റ തന്നാ, ഇവിടെ നിർത്താൻ സൗകര്യമില്ലല്ലോ. എന്തോ പരിപാടി നടക്കുന്നുണ്ടല്ലോ. നടക്കുന്നില്ല, അതിനുള്ള പരിപാടി കഴിഞ്ഞാന്ന് തോന്നുന്നു. മുന്നേ എവിടെയും ഇടയുള്ളടത്ത് നിർത്തേ, നമ്മള് ഒരാളെ കാണണമെന്ന് പറഞ്ഞില്ലേ? ആ ആളെ ഒന്ന് വിളിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര ഫുള്ളും നമ്മുടെ കേരളത്തിൽ കൂടാ. അപ്പം മുംബൈയിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.